ഹായ് നമസ്കാരം, ഔട്ട് ഓഫ് ലൈഫ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ഈ കുപ്പച്ചീര എന്ന് പറയുന്ന നമ്മുടെ ഈ വീടുകളിലൊക്കെ ഉണ്ടാകുന്ന ഈ ചീരനാമ്പ് വെച്ച് ഒരു കട്ട്ലേറ്റ് ഉണ്ടാക്കും. നമുക്ക് അതങ്ങനെ ഉണ്ടാക്കുന്നു നോക്കാം. നമുക്ക് ചീരനാമ്പെല്ലാം അരിഞ്ഞെടുക്കാം. പാനക്ക് ചൂടാണ് നമ്മൾ ശലം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ ഓയിൽ ചൂടാണ്, നമുക്ക് അതിലേക്ക് ശലം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൊടുക്കാം. നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള ഒരു അരമുറി സവോള നമ്മൾ എടുത്തിരിക്കുന്നത്. ഒരു രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ നമുക്കിടാം ശകലം കറിവേപ്പില. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ ചീര ഇല നമുക്ക് ചേർക്കാം. നമ്മുടെ മീഡിയം സൈസ് രണ്ട് കിഴങ്ങ് വേവിച്ചെടുക്കണം. നമുക്ക് ഒന്ന് ഉടച്ചെടുക്കാം. ശകലം മല്ലി ഇട്ട് കൊടുക്കാം. കാശ്മീരി ചില്ലി, ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. നമ്മൾ മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റ നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ചൂടാറിന് ശേഷം കൈ കൊണ്ട് ഒന്നുകൂടെ ഒന്ന് നല്ലപോലെ കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് കട്ട്ലേറ്റ് പിടിച്ച് റെഡിയാക്കി ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിനി കട്ട്ലേറ്റ് ഒന്ന് പിടിച്ച് തുടങ്ങാം. നമ്മൾ മൈദ കലക്കിയെടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ നോർമൽ കട്ട്ലേറ്റിന് നമ്മൾ മുട്ടയാണ് കലക്കിയെടുക്കുന്നത്. നമ്മൾ വെജിറ്റേറിയൻ കട്ട്ലേറ്റ് ആയതുകൊണ്ട് മൈദയാണ് നമ്മൾ കലക്കിയെടുത്തിരിക്കുന്നത്. മൈദയിലൊന്ന് മുക്കി ബ്രെഡ് ക്രംസിലൊന്ന് എണ്ണയൊക്കെ ചൂടായിരുന്നു നമുക്ക് കട്ട്ലേറ്റ് ഇതിലേക്ക് കിട്ടുള്ളൂ. നമ്മുടെ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് പാത്രത്തിൽ നമ്മുടെ കട്ട്ലേറ്റൊക്കെ റെഡിയാണ്. നമുക്ക് കട്ട്ലേറ്റ് ഒന്ന് ടേസ്റ്റ് നോക്കാം. കട്ട്ലേറ്റ് എന്ന് പറയുമ്പോഴേ വായി വെള്ളം വരും. അതാണ് കട്ട്ലേറ്റ്. പിന്നെ പ്രത്യേകം ടേസ്റ്റ് നോക്കേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹം പറയേണ്ട കാര്യമില്ല. കട്ട്ലേറ്റല്ലേ അടിപൊളിയായിട്ടുണ്ട്. ഇപ്പോൾ പല ടൈപ്പ് ഇലകൾ കൊണ്ട് ഇങ്ങനെ കട്ട്ലേറ്റ് ഉണ്ടാക്കി. ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചിട്ട് കിഴങ്ങുമായിട്ട് മിക്സ് ചെയ്തുണ്ടാക്കിയാൽ മതി. ഇലക്കറികൾക്ക് വേണ്ടി നമ്മൾ ഇലയൊക്കെ വാങ്ങിയ സമയത്ത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.